students, site exploration enna topic aanu ini namakku cover cheyendathu. Okay, namakku classes start cheyam. Nammale oru site undu, aa site la namakku endu cheyanam, building construct cheyanam. Aa building undakkanengil nammal aadyam cheyyunnathu endanu, foundation undakkanam alle. Appo aa foundation nirmikkanamengil namakku aa site inde സൈറ്റിലുള്ള സോയിലിൻ്റെ ക്യാരക്ടർ അറിഞ്ഞാൽ മാത്രമേ അവിടെ ഏത് ടൈപ്പ് ഫൗണ്ടേഷനാണ് കൊടുക്കേണ്ടത് നമുക്ക് അറിയുകയുള്ളൂ. അങ്ങനെ സോയിലിൻ്റെ ക്യാരക്ടർ, അതിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൈറ്റ് എക്സ്പ്ലോറേഷൻ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഫോർ ഡിസൈനിങ് designing right type of foundation safely and economically, a designer must possess sufficient information about physical property and the arrangement of underlying material. The field and laboratory investigation required to get this essential information are known as soil or a site exploration. Enda parnathu, നമുക്ക് ഒരു സ്ഥലത്ത്, ഒരു സൈറ്റിൽ അതിനനുയോജ്യമായ, അവിടെയുള്ള സോയിലിന് അനുയോജ്യമായ ഫൗണ്ടേഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ആ സോയിലിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റെ ക്യാരക്ടറൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇത്, ഈ സോയിലിൻ്റെ ക്യാരക്ടേഴ്സും ഒക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള ലബോറട്ടറി ടെസ്റ്റുകൾ, ഫീൽഡ് ആൻഡ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോയിൽ ഓർ സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജനറൽ ഇൻസ്പെക്ഷൻ ഓഫ് ദ സൈറ്റ്. നമ്മൾ സോയിലിൻ്റെ ക്യാരക്ടർ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു സൈറ്റിൽ ഇൻസ്പെക്ഷൻ നടത്തണം അല്ലേ. ഫസ്റ്റ് തന്നെ ആ സൈറ്റ് പോയി കാണണം. ഓക്കെ, അപ്പോൾ ആ സ്ട്രാട്ട, ആ സോയിൽ, അവിടെയുള്ള സോയിലിൻ്റെ തിക്നെസ്, നേച്ചർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ പേർപ്പസ് എന്ന് നോക്കാം. അതായത്, നമ്മൾ എക്സ്പ്ലോറേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്തിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്? സൈറ്റ് എക്സ്പ്ലോറേഷൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സോയിൽ സ്ട്രാറ്റയുടെ, അവിടെയുള്ള സോയിൽ സ്ട്രാറ്റയുടെ നേച്ചർ, സ്വഭാവം, അതിൻ്റെ തിക്നെസ്, വേരിയേഷൻ ഓഫ് സോയിൽ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തേത്, അവിടെയുള്ള ഒരു സാമ്പിളിൻ്റെ റിപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ നമ്മൾ അവിടെ നിന്ന് പ്രൊക്യർ ചെയ്യണം. ഓക്കെ, ആ സൈറ്റിൽ നിന്നും റിപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊക്യർ ചെയ്യണം. അടുത്തത്, ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ, അതായത് ഒരു ഭൂഗർഭജലത്തിൻ്റെ ലെവല്, ആ ഒരു സൈറ്റിലുള്ള വാട്ടർ ടേബിളിൻ്റെ ലെവല്, അതിനുള്ള വേരിയേഷൻ, വ്യത്യാസം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് എന്ത് ചെയ്യണം? നമ്മുടെ അവിടെയുള്ള സൈറ്റിലെ സോയിൽ സ്ട്രാറ്റയെ ബാധിക്കുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത്, സോയിലിൻ്റെ സ്ട്രെങ്ത്തും കംപ്രസിബിലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഈ സൈറ്റിലുള്ള റോക്ക് ബെഡ്, അവിടെയുള്ള സൈറ്റിലുള്ള റോക്ക് ബെഡിൻ്റെ ഡെപ്തും, എത്ര ഡെപ്തിലാണ് റോക്ക് ബെഡ് ഉള്ളത് എന്ന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്ലോറേഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മെത്തേഡ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ, എങ്ങനെയൊക്കെ നമുക്ക് സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യാമെന്ന് നോക്കാം. അതിലാദ്യത്തെ മെത്തേഡാണ് ഓപ്പൺ എക്സ്കവേഷൻ എന്നത്. ഇതിനെ ടെസ്റ്റ് പിറ്റ് എന്നും പറയാറുണ്ട്. ഒരു കുഴി കുഴിക്കണം, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു സ്ക്വയറായിട്ട്, ഒരു ചതുരാകൃതിയിലുള്ള ഒരു കുഴി കുഴിക്കും നമ്മൾ. ഏകദേശം 1.5 meter ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുഴി കുഴിക്കും. ഓക്കെ, അതിനുശേഷം ഇവിടെയുള്ള മണ്ണൊക്കെ എന്ത് ചെയ്യും? എക്സ്കവേറ്റ് ചെയ്ത് ഒഴിവാക്കും. അതിനുശേഷം നമ്മൾ, ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം എന്താ ചെയ്യേണ്ടത്, 1.5 meter ആഴത്തിൽ ഒരു സ്ക്വയർ പിറ്റ് ഉണ്ടാക്കും. എന്നിട്ട് അവിടെയുള്ള സോയിലൊക്കെ എക്സ്കവേറ്റ് ചെയ്യും. ഓക്കെ, ഈ സോയിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, എത്ര ഡെപ്തിലാണ് നമ്മൾ ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡ് നടത്തുന്നത്? 1.5 meter ആഴത്തിൽ നമ്മൾ ഓപ്പൺ എക്സ്കവേഷൻ എന്ന മെത്തേഡ് നടത്തുന്നത്. ഓക്കെ, ഇതാണ് ആ ടെസ്റ്റ് പിറ്റ്, സ്ക്വയർ ആയിട്ടുള്ള പിറ്റ്.
അടുത്തത് പ്രോബിംഗ് മെത്തേഡാണ്. ഈ ഒരു പ്രോബിംഗ് മെത്തേഡ് സാധാരണ മാക്സിമം ഒരു 3 മീറ്റർ ആഴത്തിലാണ് നമ്മൾ പ്രോബിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹോളോ ട്യൂബോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ റോഡോ ഒരു അയൺ റോഡോ, കേട്ടോ, ഈ റോഡോ ഒരു ഹോളോ ട്യൂബോ, ഹോളോ എന്ന് പറഞ്ഞാൽ ഉള്ളു പൊള്ളയായിട്ടുള്ള ട്യൂബോ അല്ലെങ്കിൽ ഈ ഒരു റോഡോ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് ഇറക്കും. ഓക്കെ, എന്നിട്ട് ഈ ഇതിൽ നിന്നും കളക്ട് ചെയ്യുന്ന സോയില്, അപ്പോൾ ഈ റോഡിലൂടെ കളക്ട് ചെയ്യുന്ന സോയില് നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രോബിംഗ് മെത്തേഡ് എന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത് ആലോചിച്ച് വയ്ക്കാം. അടുത്തത് ഔഗർ ബോറിങ്. ഔഗർ ബോറിങ് പോസ്റ്റ് ഹോൾ ടൈപ്പുണ്ട്, സ്ക്രൂ ടൈപ്പുണ്ട്, ഷെൽ ടൈപ്പ്, അങ്ങനെ 3 ടൈപ്പാണ് ഔഗർ ബോറിങ് ഉണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുകളിൽ നമ്മൾ ഒരു ലീവറേജ് കൊടുക്കും, എന്നിട്ട് ഓഗർ എന്ത് ചെയ്യും, സോയിലേക്ക് ഗ്രൗണ്ടിലേക്ക് ഒരു സ്ക്രൂ പോലെ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രൂ പോലെ നമ്മൾ ഡ്രിവൺ ചെയ്യും. എന്നിട്ട് നമ്മളത് എടുത്തതിന് ശേഷം ഈ ഒരു സ്ക്രൂ ടൈപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് ഹോൾ ടൈപ്പ് ഓർ ഷെൽ ടൈപ്പ് ഇത് വിത്ഡ്രോ ചെയ്യും, പുറത്തോട്ട് എടുക്കും നമ്മൾ. ഓക്കെ, ആദ്യം ഉള്ളിലേക്ക് ഒരു സ്ക്രൂ പോലെ നമ്മൾ കയറ്റും, അതിന് ശേഷം നമ്മൾ അതിനെ പുറത്തോട്ടെടുക്കും. അപ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയും നിങ്ങൾ ആലോചിക്കേണ്ട, എത്ര ഡെപ്തിലാണ് മാക്സിമം, എത്ര ഡെപ്തിലാണ് നമ്മൾ ഓഗർ ബോറിങ് ചെയ്യുന്നത്. 6 മീറ്റർ മുതൽ 8 മീറ്റർ ആഴത്തിലാണ് നമ്മൾ ഓഗർ ബോറിങ് മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വാഷ് ബോറിങ്. ഈ പേര് പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യും, സാധാരണ ചെയ്യുന്ന പോലെ കേസിങ്, ഒരു കേസിങ് എന്ത് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് ഇറക്കും. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനുള്ളിലുള്ള മെറ്റീരിയൽ നമ്മൾ വാഷ് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കൊണ്ടുവരും. ഓക്കെ, വെള്ളം കൊണ്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കൊണ്ടുവരും, എന്നിട്ട് അത് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആ വാഷ് ബോറിങ്ങിൻ്റെ ഫിഗർ. ഈ ഒരു ടാങ്ക് ഉണ്ടായിരിക്കും ഇവിടെ, ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ, എന്നിട്ടാണ് നമ്മളിവിടെ വെള്ളം പമ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സോയിൽ സാമ്പിളും സർഫസിൻ്റെ മുകളിലോട്ട് വന്നോളും. അടുത്തത് സബ് സർഫസ് സൗണ്ടിങ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ റെസിസ്റ്റൻസ്, അതായത് സോയിലിൻ്റെ പ്രതിരോധം, അത് നമ്മൾ ഒരു പെനിട്രോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യും. സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള ലോഡ് കൊടുത്ത് നമ്മൾ പെനിട്രോമീറ്റർ വെച്ചിട്ട് സോയിലിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് സബ് സർഫസ് സൗണ്ടിങ് എന്നത്. ഇത് സാധാരണ ബെഡ് റോക്കിൻ്റെ ഡെപ്ത്, ബെഡ് റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റത്തിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ജനറൽ എക്സ്പ്ലോറേഷൻ ഓഫ് ഇറാക്റ്റിക് സോയിൽ പ്രൊഫൈല്, അതായത് ഒരു ഇറാക്റ്റിക് ആയിട്ടുള്ള സോയിലിൻ്റെ എക്സ്പ്ലോറേഷൻ, ജനറൽ ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ അറിയാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കൊഹഷൻലെസ് സോയില് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. കോഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ കൊഹസി സോയിലൊക്കെയാണ് കളിമണ്ണ് അല്ലേ, കുറച്ചുകൂടെ അത് അതിന് എക്സാമ്പിളാണ്. കൊഹസി സോയിലിന് കളിമണ്ണാണ് എക്സാമ്പിൾ, കോഷൻലെസ് സോയിലാണ് സാൻഡ് സിൽഡൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് യൂസ് ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. എന്തിനൊക്കെയാണ്, റോക്ക് ബെഡിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ, ഒരു ഇറാക്റ്റിക് സോയിലിൻ്റെ ജനറൽ എക്സ്പ്ലോറേഷൻ എന്താവണം എന്ന് കണ്ടുപിടിക്കാൻ, പിന്നെ കൊഹഷൻലെസ് സോയിലിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഡീപ്പ് ബോറിങ് ആണ്. സാധാരണ വലിയ വലിയ കെട്ടിടങ്ങൾ, മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ ഡീപ്പ് ബോറിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഡാമുകളുടെ കൺസ്ട്രക്ഷനിലൊക്കെ നമ്മൾ ഡീപ്പ് ബോറിങ് ചെയ്യുന്നുണ്ട്. പ്രിക്കോഷൻ ബോറിങ് മെഷീനും കോർ ഓർ റോട്ടറി ഡ്രില്ലിംഗ് മെഷീനും വെച്ചിട്ടാണ് നമ്മൾ ഡീപ്പ് ബോറിങ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ജിയോഫിസിക്കൽ മെത്തേഡാണ്. ഈ ജിയോഫിസിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു മെത്തേഡ് സാധാരണ ഡെപ്ത് സബ്സ്റ്റൻഷ്യൽ ആകുമ്പോഴും, അതായത് അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സ്പീഡാണ് നമ്മൾ പ്രധാനമായും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്കിൽ, ജിയോഫിസിക്കൽ മെത്തേഡ് വഴിയാണ് നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. ഇത് സാധാരണ മിനറൽസ് ഓയിലൊക്കെയുള്ള സോയിലില്ലേ, അവിടെയാണ് ജിയോഫിസിക്കൽ മെത്തേഡ് ചെയ്യുന്നത്. ഇതിന് 2 മെത്തേഡുണ്ട്, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡും സീസ്മിക് റിഫ്രാക്ഷൻ മെത്തേഡ്. അങ്ങനെ 2 മെത്തേഡുകളാണ് ജിയോഫിസിക്കൽ മെത്തേഡിനുള്ളത്. ഓക്കെ, അപ്പോൾ സൈറ്റ് എക്സ്പ്ലോറേഷൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, ഓരോന്നിൻ്റെയും മാക്സിമം ഡെപ്തും ഓർത്ത് വയ്ക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സൈറ്റ് എക്സ്പ്ലോറേഷനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.